ഒരാഴ്ച മുമ്പോ 10 ദിവസം മുമ്പോ കവിയൂർ പൊന്നമ്മ അവര് ഏതോ ഒരു അല്പം അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഒരു റോള് അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഏതോ ഒരു സിനിമാ നിർമ്മാതാവോ ഡയറക്ടറോ അവരെ ബന്ധപ്പെട്ടു. അത്രേ കവിയൂർ പൊന്നമ്മ ഒരു പ്രത്യേക റോളില്, അവർ സാധാരണ അമ്മയായിട്ടാണല്ലോ അഭിനയിക്കുക, അതല്ലാത്തൊരു പ്രത്യേക റോളിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് ആരൊക്കെയോ ബന്ധപ്പെട്ടു. അപ്പോ ഇവര് തിരിച്ചു പറഞ്ഞു, അത്രേ അങ്ങനെ ഒരു റോളില് ഞാൻ അഭിനയിച്ചാൽ നാട്ടുകാരെ എന്നെ തല്ലുന്നതിനേക്കാൾ മുമ്പ് തന്നെ തല്ലും എന്ന് ചിരിച്ചോണ്ട്, സന്തോഷത്തിലാട്ടോ, ദേഷ്യത്തിലും വാശിയിലും ഒന്നുമല്ല, നിങ്ങളെ തല്ലും, കാരണം നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ എന്നും ഒരു ധാർമ്മിക ബോധമുള്ള ഒരു അമ്മയുടെ റോളാണ് അഭിനയിച്ചിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് അത് മാറ്റാൻ സാധിക്കില്ല. ഇത്രയും ഞാൻ പറഞ്ഞത് കവിയൂർ പൊന്നമ്മയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനല്ല, നമ്മള് ഓരോ ഭാരതീയനും, ഹിന്ദു പേരുള്ളവനും ക്രിസ്ത്യൻ പേരുള്ളവനും മുസ്ലിം പേരുള്ളവനും, അലി അക്ബറിനെ പോലെയുള്ളവര്, ജോയിസിനെ പോലെയുള്ളവര്, ധാരാളം പേര് ഇപ്പോ ധാർമ്മികത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. നമുക്ക് യോജിക്കുന്നുണ്ടാവാം, നമുക്ക് യോജിക്കാത്തവരാകാം. അവര് അവരുടെ ധാർമ്മികത വിട്ട് സംസാരിക്കരുത്. ചിലർക്ക് ഏത് ലെവൽ വരെയും പോവാം. നമ്മളെ ഒന്നും ലോകം ആരാധിക്കുന്ന കൂട്ടത്തിൽപ്പെടുത്തണ്ട, പക്ഷെ ലോകം ആരാധിക്കുന്ന കൂട്ടത്തിൽപ്പെടുന്നവര് അവരൊക്കെ ശരിക്ക് ധാർമ്മികമായിട്ടേ പറയാവൂ പ്രവർത്തിക്കാവൂ. കവിയൂർ പൊന്നമ്മ പറഞ്ഞത് വളരെ ശരിയാ. അവര് ലോകത്തിന്റെ മുമ്പിൽ ഒരു അമ്മയാണ്. ആ അമ്മയ്ക്ക് ചേരാത്ത വേഷഭൂഷാദികളോ വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടാവരുത്. കവിയൂർ പൊന്നമ്മ ക്രിസ്ത്യാനിയായിട്ടും മുസ്ലിമായിട്ടും ഹിന്ദുവായിട്ടും അഭിനയിച്ചാലും മാതൃകാ ധാർമ്മികതയുള്ള ഒരു അമ്മയായിട്ടാണ് അവർ അഭിനയിക്കുക. ഏത് മതത്തിലാണ് അവർ അഭിനയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി, ഇപ്പൊ കാട്ടുകുതിരയില് തിലകന്റെ ഭാര്യയായിട്ടൊക്കെ അഭിനയിക്കുന്ന കവിയൂർ പൊന്നമ്മയുടെ റോളൊക്കെ എന്ത് ഗംഭീരാണ്, എഴുതു വേണമെങ്കിൽ നോക്കാം. കവിയൂർ പൊന്നമ്മയുടെ റോൾ എന്ന് വെച്ചാൽ ഒരു ഐഡിയൽ മദറാണ്. ധാർമ്മിക ബോധമുള്ളവര് വേറെ കസേരയ്ക്ക് വേണ്ടിയിട്ടോ അവാർഡിന് വേണ്ടിയിട്ടോ പൈസയ്ക്ക് വേണ്ടിയിട്ടോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അവരെ ജനങ്ങൾ ആരാധിച്ചിരുന്ന ആ മാതൃകാ രൂപത്തിന് വീഴ്ച താഴ്ച അല്ലെങ്കിൽ ഇറോഷൻ വരുന്ന രീതിയിൽ ചെയ്യരുത്. കവിയൂർ പൊന്നമ്മയുടെ വരികൾ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. നമ്മളെക്കുറിച്ച് ലോകം ഒരു പ്രത്യേക രീതിയിലാണ് കാണുന്നത് എങ്കിൽ അത് നന്മ നിറഞ്ഞതാണെങ്കിൽ ആ നന്മയ്ക്ക് തിന്മ വരാത്ത വിധത്തിൽ വേണം പറയാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം നൽകാനും. അതിൻ്റെ അർത്ഥം അധർമ്മത്തെ എതിർക്കരുതെന്നല്ല, അവഹേളിക്കരുതെന്നല്ല, അതിനെതിരെ പ്രവർത്തിക്കരുതെന്നല്ല, അധർമ്മത്തെയും അനീതിയെയും അന്യായത്തെയും അസത്യത്തെയും എതിർക്കുക തന്നെ വേണം. പക്ഷേ അത് ധാർമ്മികതയുടെ പരമകാഷ്ടയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആകണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. കവിയൂർ പൊന്നമ്മയുടെ വരികൾ നമുക്ക് മാതൃകയാവട്ടെ. പ്രണാമം, നമസ്കാരം.